ഇസ്രായേൽ വധിക്കുന്നതിന് മുൻപ് ഹമാസ് നേതാവ് ആറുരിയുടെ അവസാന വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് രക്തസാക്ഷിത്വം വരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് ഏറ്റവും വലിയ വിജയമായി കാണുന്നത് എന്നാണ് ഇസ്രയേൽ കൊല്ലപ്പെടുന്നതിൻ്റെ മുൻപ് സോലിഹ് ആറുരി പറഞ്ഞിരിക്കുന്നത് ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിൽ മുൻകഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ആറുരി കൊല്ലപ്പെടുന്നത് ഇസ്രയേൽ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് സോലിഹ് ആറൂരിയുടെ ഒരു അഭിമുഖമാണിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നത് രക്തസാക്ഷിത്വം വരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് ഏറ്റവും വലിയ വിജയമായി തങ്ങൾ കാണുന്നത് എന്നാണ് അഭിമുഖത്തിൽ ആറൂരി പറയുന്നത് തൻ്റെ മകൻ ആഗ്രഹിച്ച രക്തസാക്ഷിത്വമാണ് അവൻ നേടിയെടുത്തതെന്ന് ആറൂരിയുടെ മാതാവും പ്രതികരിച്ചിരിക്കുകയാണ് ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിൽ മുൻകഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ആറൂരി കൊല്ലപ്പെടുന്നത് ഹമാസിന്റെ രാഷ്ട്രീയ സൈനിക നേതൃനിരയിലെ പ്രമുഖനായിരുന്നു ആറൂരി ഹാദി നസറുള്ള ഹൈവേക്ക് സമീപം ജംഗ്ഷനോട് ചേർന്നാണ് സ്ഫോടനമുണ്ടായത് തിരക്കേറിയ പ്രദേശത്തെ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലായിരുന്നു ഡ്രോൺ ആക്രമണം ഹമാസ് നേതാക്കളിൽ രണ്ടാമനായി അറിയപ്പെടുന്ന നേതാവായിരുന്നു ആറൂരി ഫലസ്തീനുമായും ഹമാസുമായും ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നടന്ന പല മധ്യസ്ഥ ചർച്ചകൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് ആറൂരിയായിരുന്നു ഹമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിൻ്റെ സ്ഥാപകരിൽ പ്രമുഖനാണ് ആറൂരി അദ്ദേഹത്തെയാണിപ്പോൾ ഇസ്രയേൽ വധിച്ചിരിക്കുന്നത് എന്നാൽ ഹമാസും ഹിസ്ബുള്ളയും ഹിസ്ബുല്ലയും ഇപ്പോൾ ഇസ്രയേലിന് വലിയ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആറൂരിയുടെ വധത്തിന് വലിയ തിരിച്ചടി തങ്ങൾ നൽകുമെന്നാണിപ്പോൾ ഹൂത്തികളും ഹമാസും ഇസ്ബുള്ളയും ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത്